ഞാനൊരു ഞാനോ സർക്കാരോ ഒരു പി ആർ ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത് ഒരു പൈസയും ഈ പി ആർ ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളെ കൂടെ നിൽക്കുന്നൊരു ആളാണ് പി ആർ വിവാദത്തിൽ ദിഹിന്ദുവിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിൽ പറയാതിരുന്ന വാചകങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്ന് പാർട്ടി സംസ്ഥാന ഘടകം പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അബദ്ധമോ നാക്കുപിഴയോ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇത് അഭിമുഖത്തിൽ പറയാതിരുന്ന വാചകങ്ങൾ കൂട്ടിച്ചേർത്തത് മുൻ എം എൽ എയുടെ മകൻ ടി ഡി സുബ്രഹ്മണ്യൻ ഒപ്പിച്ച പണിയാണെന്ന ആ വിശദീകരണം തൽക്കാലം വിശ്വസിക്കാമെന്ന നിലപാടിലാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ അഭിമുഖത്തിൽ അധികമായി ചിലതൊക്കെ ചേർക്കാൻ പി ആർ ഏജൻസിയുടെ പ്രതിനിധിയായ സുബ്രഹ്മണ്യൻ സ്വയം തീരുമാനിച്ചതാണെന്ന് വ്യക്തം പക്ഷേ സുബ്രഹ്മണ്യന് പിന്നിൽ ഈ കുറിപ്പ് കൈമാറിയത് ആരാണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ചേരുന്നതിനിടെയാണ് പിണറായി വിജയൻ അഭിമുഖം നൽകിയത് സാധാരണയായി അത് നടക്കാത്ത കാര്യമാണ് ഡൽഹിയിലെ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ ചേരുമ്പോൾ അങ്ങനെ അഭിമുഖങ്ങൾ നൽകാറില്ല ിൽ റിപ്പീറ്റ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റിക്കിടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതും ഏറെ വിവാദമായിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അത് ശക്തമായി അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇത്തവണയും കേന്ദ്ര കമ്മിറ്റിയുടെ ഒന്നാം ദിവസമാണ് പിണറായി വിജയൻ അഭിമുഖം നൽകിയത് അതിന് തലേന്ന് തന്നെ അഭിമുഖത്തിന് സൗകര്യം ശ്രമിക്കുന്നതായി പി ആർ ഏജൻസി കേസിന്റെ പ്രതിനിധി ദി ഹിന്ദു മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു എന്നാണ് സൂചന അഭിമുഖ സമയത്താണ് സുബ്രഹ്മണ്യൻ അവിടെ എത്തുന്നത് പിണറായി വിജയന്റെ അഭിമുഖം വേണമെന്ന് മാധ്യമങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നില്ല ആയിരുന്നില്ല പി ആർ ഏജൻസി അങ്ങോട്ട് ഓഫർ ചെയ്യുകയായിരുന്നു എന്നും വ്യക്തമാകുന്നു ഇതൊക്കെ കേസണെന്ന പി ആർ ഏജൻസിയും സുബ്രഹ്മണ്യനും തമ്മിലുള്ള ഇടപാടിന്റെ ഭാഗമാണെന്നും പിണറായിക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിനോ ഇതുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാട് പി ആർ ഏജൻസിയുമായി ഇടപാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ന്യായമാണെന്നും വസ്തുതകൾക്ക് നിരക്കുന്നതാണെന്നും സി പി എം നിലപാടെടുക്കുന്നു മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണോ എന്ന് ആ അഭിമുഖത്തിന്റെ ഓഡിയോ ശകലങ്ങൾ കേട്ട് പാർട്ടി വിശ്വാസത്തിലേക്ക് എത്തി എന്നാണ് സൂചന മുഖ്യമന്ത്രി പറഞ്ഞതല്ല പിന്നീട് കൂട്ടിച്ചേർത്തത് എന്നും സൂചനയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂട്ടിച്ചേർക്കൽ സുബ്രഹ്മണ്യൻ സ്വയം തീരുമാനിച്ചതാണോ അതോ മറ്റാരെങ്കിലും സുബ്രഹ്മണ്യനെ അതിന് നിയോഗിച്ചതാണോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഇപ്പോഴും സംശയം തന്റെ ഓഫീസിന് ചുറ്റും അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന പരസ്യമായി പ്രഖ്യാപിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരിന് തുടക്കമിട്ടത് പക്ഷേ എം ശിവശങ്കർ മുതൽ സ്വപ്ന സുരേഷ് വരെയുള്ള വിവാദങ്ങൾ ഒന്നാം പിണറായി സർക്കാരിനെ വിടാതെ പിന്തുടർന്നു ഇവിടെ ഇപ്പോൾ ടി കെ ദേവകുമാർ എന്ന മുൻ സി പി എം എം എയുടെ മകൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല ടി ഡി സുബ്രഹ്മണ്യത്തിന് ഒരു സി പി എം നേതാവിന്റെ മകൻ എന്നതിനപ്പുറം ഒരു പദവിയും ചുമതലയും പാർട്ടിയിലോ സർക്കാരിലോ ഇല്ല സി പി എം നയപരമായി എതിർക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് സുബ്രഹ്മണ്യം പക്ഷേ പി ആർ ഏജൻസിയുടെ നിലപാടുകൾ അത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വി ഐപിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ക്ലയന്റിന്റെ മുഖം സംരക്ഷിക്കാനായി പി ആർ ഏജൻസി ഇത്തരമൊരു മലപ്പുറം വിഷയം ഹിന്ദുവിന് നൽകിയ ലേഖനത്തിൽ കൂട്ടിച്ചേർത്തത് എന്നാണ് സൂചന പക്ഷേ അതിന് ആ പി ആർ ഏജൻസിയെ ഏൽപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം പി ആർ ഏജൻസിയെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ശക്തമായി വിശദീകരിക്കുമ്പോഴും സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ള ഒരാളെ അതും സർക്കാർ സംവിധാനമായ പി ആർ ഡി നിലവിലുള്ളപ്പോൾ സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ള ഒരാളെ ഇത്തരം ഒരു കാര്യം ഏൽപ്പിച്ചതിന് കൃത്യമായ വിശദീകരണവും സർക്കാർ നൽകുന്നില്ല എന്തായാലും പി ആർ വിവാഹത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി ചേർത്തതാണ് എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു പക്ഷേ പി ആർ ഏജൻസിക്കാരെ ഈ മുഖ്യമന്ത്രി പറയാത്ത മലപ്പുറം വിഷയം അതിൽ കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടത് ആരാണ് എന്നതാണ് ചോദ്യം